സിനിമാ താരങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഫെഫ്ക. നിരന്തരം പ്രശ്നം സൃഷ്ടിക്കുന്ന താരങ്ങളുടെ പേരുകൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്റെ അനുഭവത്തില് ശ്രീനാഥ് ബാസി ഉണ്ട്. എന്താ എന്റെ ഉദ്ദേശം? അത് തുറന്നു പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഹോം എന്ന് പറഞ്ഞ സിനിമ കൊറോണയുടെ സമയത്താണ് ചെയ്യുന്നത്. ഹോമിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഓ എന്താ സംഭവം പറ കേക്കട്ടെ. തങ്ങള് മൂന്നാല് പേര് കൂടിയുള്ള ഒരു സിനിമയാണ്, ഒരു വീട്ടിനകത്താണ് നടക്കുന്നത്. എല്ലാരും ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകും. അതല്ല ഏട്ടാ, ഞാൻ കൃത്യമായും വരും. ഞാനിങ്ങനെ നിന്റെ ചില പ്രശ്നങ്ങൾ അറിഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിന്റെ പോലീസ് കുടിച്ചെന്ന തല്ലി എന്നൊക്കെ കേട്ടല്ലോ. ശരിയെന്നേ, എനിക്കിപ്പം നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പറഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഷൂട്ട് തുടങ്ങി മൂന്നാല് ദിവസം കഴിയുന്നോറും ഈ ഏഴര മണി എന്നുള്ളത് എട്ടരയാകുന്നു, ഒമ്പതരയാകുന്നു, പത്തരയാകുന്നു. നമുക്ക് പോയി തിരഞ്ഞാലോ. അങ്ങനെ രണ്ടു മൂന്ന് തവണ പത്തര ആയപ്പോ ഞാനൊരു മെസ്സേജ് ഇട്ട്, ഞാൻ വിളിച്ചു തന്നു. മെസ്സേജ് ഇട്ടു, എടാ പന്നക്കഴിവീറുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. ഈ ദിവസങ്ങളിൽ നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ല. അവിടെ വണ്ടിയിലെ ഡ്രൈവറെ ആ ഫ്ലാറ്റിൽ വിട്ടിട്ട് അവിടുന്ന് വിളിച്ചാ പോലും എടുക്കില്ല. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കുന്ന പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇതതുക്കും മേലെ.